വടകരയിൽ ആദ്യമായി ആരോഗ്യരംഗത്ത് ടെലിമെഡിസിൻ പദ്ധതിയുമായി ഊരാളുങ്കൽ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി. മടപ്പള്ളിയിലെ മടിത്തട്ടിൽ സജ്ജമാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം ജനുവരി 26 ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ നിർവഹിക്കുമെന്ന് UCCS ചെയർമാൻ പാലേരി രമേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പരിപാടിയിൽ സി.കെ. നാണു MLA അധ്യക്ഷത വഹിക്കും. UCCS ചെയർമാൻ രമേശൻ പാലേരി സ്വാഗതം പറയും. UCCS ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം കെ ജയരാജ് പദ്ധതി വിശദീകരിക്കും. ആശംസകൾ നേർന്ന ഡോക്ടർ വി ജയശ്രീ, കെ പി ഗിരിജ, പി ശ്രീജിത്ത്, NM വിമല, ശശികല, ദിനേശൻ എന്നിവർ സംസാരിക്കും. TP ബിനീഷ്, രഞ്ജിത്ത്, VP രാഘവൻ, ശ്രീധരൻ മടപ്പള്ളി, ജൌഹർ വെള്ളികുളങ്ങര, രാമചന്ദ്രൻ കൊയിലോത്ത്, ബാബു പറമ്പത്ത്, അഡ്വക്കേറ്റ് ബൈജു രാഘവൻ, ദേവദാസൻ MP എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. കാരക്കാട് ആത്മവിദ്യാലയ സംഘം പ്രസിഡന്റ് മോഹനൻ പാലേരി നന്ദി പറയും. വടകരയിലെയും പരിസര പ്രദേശത്തെയും വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിലാണ് ടെലിമെഡിസിൻ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് UCCS ചെയർമാൻ പാലേരി രമേശൻ പറഞ്ഞു. വിവിധ മേഖലകളിലെ 20 ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാകും. ഈ ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനമാണ് നമ്മുടെ 2021 ജനുവരി 26 രാവിലെ നടക്കുന്നത്. നമ്മുടെ മടിത്തട്ടിലാണ്. മടിത്തട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ലേബർ കൗൺ സൊസൈറ്റി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. നമ്മൾ സമീപത്തുള്ള പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പകൽ വീട്, അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ള, അവരെ ആരോഗ്യം സംരക്ഷിക്കുകയും അവർക്ക് വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്ക് പകൽ ഒരാശ്വാസം, അവർക്ക് ഇവിടെ വന്ന് ആരോഗ്യ സംരക്ഷണവും അതുപോലെ ഭക്ഷണം, അതുപോലെ തന്നെ അവർക്ക് വിനോദത്തിലെല്ലാം ഏർപ്പെട്ട്. മടപ്പള്ളി ഹൈസ്കൂളിൽ തന്നെ അടുത്തുള്ളത് കൊണ്ട് അവിടുത്തെ കുട്ടികളും അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ സംഘടനകളൊക്കെ വന്ന് അവരെ സ്നേഹിക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള പല കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ഇതാണ് മടിത്തട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളിപ്പം പുതിയൊരു ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പ്രദേശത്തെ അല്ലെങ്കിൽ വടകര ബ്ലോക്കിലെ 4 പഞ്ചായത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വിദഗ്ധ ചികിത്സ, ഇനി ഒരു വെളിപ്പാട് അകലെയെന്ന് പറയുന്ന ഒരു പദ്ധതി. കാരണം അത് നമുക്കറിയാം, പിന്നെ ഇപ്പോൾ കോവിഡ് കാരണവും അല്ലെങ്കിൽ പോലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമുക്ക് വടകരയോ അല്ലെങ്കിൽ ഈ ഗ്രാമപ്രദേശത്തിലോ കിട്ടാത്തത് കൊണ്ട് അവരെ ടെലി മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റിലൂടെ കോഴിക്കോട് മെഡിക്കൽ കോളേജും അല്ലെങ്കിൽ വിദഗ്ധ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല മറ്റ് കോഴിക്കോട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുമായിട്ടാലും വിദഗ്ധ ഡോക്ടറുമായിട്ട് ആലോചിച്ച് അവരെ ടെലി മെഡിസിനിലൂടെ തന്നെ നമ്മളെ ഇവിടെ ഈ പ്രദേശങ്ങളിലെ രോഗികൾക്ക് അവരെ നേരിട്ട് ഇതിൽ കണ്ടുകൊണ്ട് ചികിത്സ നടത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് രോഗിയെ ഡോക്ടറെ കാണുകയും ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണോ അസുഖം അതിനുള്ള അഡ്വൈസും കൊടുക്കുന്ന രീതിയിലും ഇനി വേണമെങ്കിൽ നേരിട്ട് കണ്ട് ചികിത്സിക്കുന്ന രീതിയിലുള്ള കൂടുതൽ സീരിയസ് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ കൂടുതൽ പേർക്കും കോഴിക്കോട് പോയിട്ട് മെഡിക്കൽ കോളേജിലോ മറ്റോ ഡോക്ടറെ കാണിക്കാനോ വാഹനം എടുത്തിട്ട് പോകാനോ അല്ലെങ്കിൽ മറ്റു പല പ്രയാസങ്ങളും, ഇന്ന് കോവിഡ് കാരണം യാത്ര ചെയ്യാൻ പറ്റാത്ത, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു പദ്ധതി ആലോചിച്ചത്. ആ പദ്ധതി എന്നാണ് ജനുവരി 26 രാവിലെ നമ്മളെ ബഹുമാനപ്പെട്ട ആരോഗ്യ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈല ടീച്ചർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ അധ്യക്ഷൻ CK നാണാണ്. അതുപോലെ തന്നെ നമ്മുടെ വിവിധ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യമൊക്കെ നിറഞ്ഞുകൊണ്ട് ഒരു നല്ല പദ്ധതി ഇവിടെ ആലോചിച്ച് 26 ആരംഭിക്കുന്നു. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പല ഡോക്ടറും ഇത് ഫ്രീ സർവീസാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും. നമ്മൾ കോഴിക്കോടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ ഓൺലൈനിൽ കാണുന്ന കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഡോക്ടർ, അതിന് ഒരു ഫീസ് എന്നല്ല, നമുക്ക് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് 50 രൂപ മാത്രം. മറ്റേത് നമുക്കറിയാമല്ലോ, ഇവിടുന്ന് യാത്രയാണെങ്കിൽ പിന്നെ 1000 രൂപ കാറിന് വേണം, അതുപോലെ ഡോക്ടർ ഫീസ് വേണം, മറ്റു പല ചിലവുകളുണ്ടാവും, അപ്പോൾ കൂടെ ആൾ വേണം. ഇതൊക്കെ ഒഴിവാക്കുന്നതിനകത്തിൽ ഒരു 50 രൂപ ഒരു പേഷ്യൻറ്റിന് ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഇതിന് ഈടാക്കുന്നുള്ളൂ. അത് ഇതിൻ്റെ നിലവിലുള്ള സംവിധാനത്തിന് നല്ല ഭംഗി കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ഫീസ് മാത്രം.